എന്നെ ഒരു പടത്തിന് ഞാൻ ചെന്നപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടത് അത് എന്നെ ചതിച്ചതാ. എന്റെ പെങ്ങളുടെ പോകാൻ പറഞ്ഞു നല്ല പടമാണെന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്ന് എനിക്ക് ഒന്നും കുഴപ്പമാണ് പടം. അഭിനയിക്കാൻ ചെന്നിട്ട് ഞാൻ അഭിനയിച്ച പടം തിയേറ്ററിൽ പോയി കണ്ടു. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് കണ്ടപ്പോ ഇറങ്ങിയാണ് ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലായി കുഴപ്പമാണ്. കമന്റുകൾ ഒരുപാട് വരാൻ സാധ്യത മനസ്സിലായി. ഞാൻ തയ്യാറെടുത്തു എന്തായാലും അനുഭവിക്കല്ലേ. ഞാൻ കാശ് വാങ്ങിച്ച മരിച്ച പടമാണ്. ഇറങ്ങിയപ്പോ ഒരുത്തുന്ന് പറഞ്ഞ് ഹലോ മീശ മാധവനെ ഓർത്ത് വെറുതെ വിട്ടേക്കാം. അതാണ് എനിക്ക് അത് അത് ഒരു ഒരു പുതിയ അനുഭവമായിരുന്നു. ഇതൊരു ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പണിക്കാർ നിന്ന് പണിത വീടാണിത്. അത് ഒന്നിനെ ഉണ്ടല്ലോ പത്ത് പേര്. പത്ത് പേരും മരപ്പണിക്കാർ മാത്രമേ ഉള്ളൂ. ഓഹോ അത് മാത്രം അല്ല, മരപ്പണിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൊത്തുപണികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് അങ്ങനെ ആയിപ്പോയതാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്നോട് പറയും ഇങ്ങനെ ഇത് കാണിച്ചോണ്ട് പറയും ഈ മയിലാണ്. അത് മയില അവിടെ ഈ കോണിപ്പടിയമ്മ. അപ്പൊ അവിടെ മയില് കൊത്തി നല്ല രസമായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഭംഗിയാണ് നമ്മ അറിയും. അപ്പൊ ഓക്കെ അന്നത്തെ കൊത്തിക്കും. അത് കൊത്തുന്ന വെച്ചാൽ ഒരെണ്ണം പത്ത് ദിവസം എടുക്കും. ഇങ്ങനെ കാണിച്ചു 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 ഒരെണ്ണത്തിന് പത്ത് ദിവസം എടുക്കും. പിന്നീടാണ് തോന്നിയത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുഴപ്പമുള്ള കൈവിട്ട് പോയല്ലാന്ന് തോന്നിയത്. കാരണം ഇതൊരു പത്ത് 150 എണ്ണമുണ്ട്. ആ ഈ സാധനം 150 എണ്ണം ഒരെണ്ണം കൊത്തണേന് പത്ത് ദിവസം പിടിക്കും. എന്റെ ചേട്ടാ ഓരോന്നും ഈ മരപ്പണിക്കാരൊക്കെ പണി കഴിഞ്ഞിട്ട് കൊറേ നാട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത്രക്ക് ഇന്റിമസി ആയിട്ടേ. അങ്ങനെ അങ്ങനെയായിരുന്നു ആണല്ലേ. മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഭയങ്കര ബോറടിക്കുമ്പോ എന്തെങ്കിലും ചളി ഇറക്കാനൊക്കെ പറയുമ്പോ ഞാൻ പറയുന്ന ചളി ഏതാണെന്നറിയോ? ഇതെന്താ അബ്ദുള്ള. ഇതാരാ ചേട്ടാ? ഷേക്ക് അബ്ദുള്ള. ഈ ചളിയൊക്കെയാണ് ഞാൻ ഇറക്കാറുള്ളത്. ഇതൊക്കെ ചേട്ടന്റെ ചളികളാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ചേട്ടന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നാണാവാറുണ്ടോ? അതൊരു ചോദ്യമാണ്. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു നാണഘട്ട പരിപാടിക്കൊന്നും നമ്മൾ നിന്നിട്ടില്ലല്ലോ. നാണിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. ഇത് ചിരിയല്ലേ, ചിരി അങ്ങനെ നാണഘട്ടം ഒരിക്കലും. പക്ഷെ ഇത് കാണിക്കാത്ത എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാ, ഇവിടെ പട്ടിണിക്കിരിക്കണ്ട ഇവിടെ. അത് വേണ്ടി വരും. അതാ നല്ലത്, ഇതാ നല്ലത്. അത് കറക്റ്റ്. അത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാരും വായടയോ അല്ലേ. അതെ അങ്ങനെ. അതെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഒരു മനോഹര സൗദമല്ലേ ഇത്. അങ്ങനെ ആൾക്കാരെ പരിചയം. എന്തായാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ആൾക്കാരെ പറ്റിക്കുന്നത് അഭിനയം എന്ന് വെച്ചാൽ പറ്റിക്കലാണ്. പറ്റിക്കലല്ലേ നമ്മള്. പക്ഷെ ഇപ്പൊ അഭിനയം ജീവിതമാണെന്നല്ലേ പറയുന്നത്. എന്തോ ഞാൻ തെറിയ എന്നോട്. അത് സാധാരണ ഇപ്പൊ സിനിമയൊക്കെ എടുക്കണവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അപ്പൊ നമ്മൾ അഭിനയിക്കല്ല, ഇപ്പൊ നമ്മള് ജീവിക്കുന്നത് ജീവിതം അല്ലല്ലേ. എന്ത് ജീവിക്കാ സിനിമയിൽ ജീവിക്കണ ആൾക്കാരാ എന്ന് പറഞ്ഞ അത്ഭുതമാണ് എനിക്ക്. ഞാൻ 100 പടത്തിലെടുത്തിട്ടുണ്ട്. ഒരു പടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആരും ജീവിക്കണ കണ്ടിട്ടില്ല. ഞാൻ ഡയലോഗ് പ്രോമിറ്റ് ചെയ്തിട്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണത്. ഡയലോഗ് പ്രോമിറ്റ് ചെയ്ത് ഒരു സംവിധായകന്റെ ആജ്ഞക്കനുസരിച്ചല്ലേ ജീവിക്കണത്. വെറുതെ അത് തള്ളി മറിക്കലാണ് ജീവിക്കായിരുന്നു. ചില പറഞ്ഞ ആ ക്യാരക്ടർ തന്നെ വിട്ടുപോയില്ല. കറക്റ്റ്. ആ ക്യാരക്ടർ തന്നെ വിട്ടുപോയില്ല. പ്രാന്താണ്, മുഴു പ്രാന്താണ് അവന്.